പാഴ്വസ്തുക്കളിൽ ചിത്രവിസ്മയം തീർക്കുകയാണ് ചിത്രകാരനും ശില്പിയുമായ കട്ടക്കയം ടോമി എന്ന 59-കാരൻ. താൻ വീട്ടുമുറ്റത്ത് നിർമ്മിച്ച കുളത്തിൽ ബോട്ട് സഞ്ചാരത്തിന്റെ കൗതുക കാഴ്ചയൊരുക്കിയാണ് തിരുമേനി സ്വദേശിയായ ഇദ്ദേഹം ശ്രദ്ധ നേടിയിരിക്കുന്നത്. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി, HUID ആഭരണങ്ങൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലാവാസനകളെ സ്വയം പരിപോഷിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് തിരുമേനിയിലെ കട്ടക്കയം ടോമി എന്ന 59-കാരൻ. ആരുമറിയാതെ പോകുകയായിരുന്ന ടോമിയുടെ കഴിവുകൾ സ്വയം വികസിപ്പിച്ചെടുത്താണ് ഇദ്ദേഹം മറ്റുള്ളവർക്ക് മുന്നിൽ ശ്രദ്ധ നേടുന്നത്. അയൽവാസികളും സുഹൃത്തുക്കളും ബന്ധുക്കളും പറഞ്ഞറിഞ്ഞാണ് ഇന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ടോമിയുടെ കലാനിർമ്മിതി കാണാനെത്തുന്നത്. ചിത്രകാരനും ശില്പിയും പെയിന്ററുമാണ് ടോമി. അത്യാവശ്യം ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. എൻ്റെ അമ്മേനെയാണ് ഞാൻ ഏറ്റവും ആദ്യം വരയ്ക്കുന്നത്. അത് ഏകദേശം നല്ല രീതിയിൽ ഒത്തിട്ടുണ്ടെന്നെല്ലാ മനുഷ്യരും പറഞ്ഞു. ബാക്കി പിന്നെ ചാച്ചനെയും എന്നെയടക്കം എല്ലാവരെയും വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്കിതിനെല്ലാം പ്രോത്സാഹനം തരുന്നത് എൻ്റെ ഭാര്യയും കുട്ടികളുമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു. പാഴ്വസ്തുക്കളിൽ വിസ്മയം തീർക്കുമ്പോൾ തന്നെ ചിത്രങ്ങൾ വരച്ച് ആരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. തെർമോക്കോൾ, സിമെന്റ്, ചുടുകട്ട, അലുമിനിയം ഷീറ്റ്, പാഴ്വസ്തുക്കൾ എന്നിവ കൊണ്ടാണ് ശില്പങ്ങൾ തീർക്കുന്നത്. ആളുകളെ നോക്കിയും ഫോട്ടോ നോക്കിയും ചിത്രങ്ങൾ വരയ്ക്കും. ടോമി വീട്ടുമുറ്റത്തെ തന്റെ കുളത്തിൽ നിർമ്മിച്ച ബോട്ടാണ് ഇന്ന് മറ്റുള്ളവരെ ഏറെ ആകർഷിക്കുന്നത്. എൻ്റെ വീടിന്റെ മുൻപിൽ ചെറിയൊരു ബോട്ട് ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അത് 10 വർഷത്തോളമായി ഉണ്ടാക്കിയിട്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെയും വർക്കിങ്ങിലാണ്. സോളാറാണ് എൻ്റെ മെയിൻ എനർജി ആയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ കാണുവാനൊക്കെ വരുന്നുണ്ട്. ഇനി വന്ന് കണ്ടു പോകും. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്ന് എൻ്റെ കലാവാസനകളൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. മറ്റു പലരും വരാറുണ്ട്, ഇവിടെ വന്ന് കാണാറുണ്ട്. അലുമിനിയം ഷീറ്റ്, തെർമോക്കോൾ, മറ്റ് പാഴ്വസ്തുക്കൾ എന്നിവ കൊണ്ടാണ് ടോമി ഓടുന്ന ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. താൻ തന്നെ നിർമ്മിച്ച കുളത്തിലാണ് ബോട്ടിന്റെ സഞ്ചാരം. ബോട്ടിന്റെ മുകളിൽ തന്നെ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ബോട്ടും ബോട്ടിനകത്തെ ഫാനുമൊക്കെ വർക്ക് ചെയ്യുന്നു. സ്കൂളുകളിൽ ഇപ്പോൾ നടന്നുവരുന്ന NSS സഹവാസ ക്യാമ്പിലെ കുട്ടികളും അധ്യാപകരും ടോമിയുടെ വീട്ടിലെത്തി കാഴ്ചകൾ കണ്ടു മടങ്ങുന്നു. ഈ വർഷം മികച്ച ഒരു പുൽക്കൂടും ടോമി ഒരുക്കിയിട്ടുണ്ട്. ടോമിയുടെ പോലെ കഴിവുള്ള നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടെങ്കിലും പലരുടെയും കഴിവുകൾ ആരും അറിയാതെ പോകുകയാണ്. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. ഏവർക്കും ചെറുപുഴ ജോസ്കോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.